നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ കോവയ്ക്ക പറിക്കുവാണ് സൺഡേ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കോവ താഴെ തറയിൽ നട്ടിട്ട് ടെറസിൻ്റെ മുകളിൽ പടർത്തിയിട്ട് നെറ്റിട്ടേക്കുവാണ്. നമ്മളിപ്പോൾ ഇതിന് കുറേ പ്രാവശ്യം പറിച്ച് അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഓരോ പ്രാവശ്യം എന്തായാലും ഒരു 7-8 കിലോ കോവയ്ക്ക വീതം കിട്ടും ഓരോ പ്രാവശ്യം പറിക്കുമ്പോഴും. പക്ഷേ ഇന്നത്തെ കോവയ്ക്ക പറിക്കുന്നത് നിങ്ങളെ ഇവിടെ കാണിക്കാം. നല്ല നല്ല ടേസ്റ്റും നല്ല വലിയ ടൈപ്പ് കോവയ്ക്കയാണിത്. അല്ല, കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റുള്ള കോവയ്ക്കയാണ്. അപ്പോൾ ഇത് കോവയ്ക്ക പറിക്കാം നമുക്ക്. അങ്ങനെ നിറയെ ഉണ്ട് കോവയ്ക്ക. അപ്പം അമ്മയും ഞാനും ഒക്കെ കൂടെ കോവയ്ക്ക പറിക്കുവാണ്. ഈ കമ്പോസ്റ്റ് ഞാൻ പൊക്കി നിർത്തിയിരുന്നതന്നെ ഇത് കാപ്പ് വെച്ചിട്ട് നമുക്ക് പറിച്ചിട്ട് വീണ്ടും പൊക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പൊങ്ങി നിൽക്കുകയും ചെയ്യും, പറിക്കാൻ നേരത്തെ താഴ്ത്തി വയ്ക്കുകയും ചെയ്യാം. അതുപോലെയാണ് ഞാൻ വെച്ചേക്കുന്നത്. കണ്ട കോവയ്ക്ക് ഇത്രയും പറിച്ചിട്ട് എന്നെ ഒരുപാടുണ്ട് അതിനകത്തോട്ട് നിൽക്കുന്നുണ്ട്. നമുക്കതെല്ലാം പറിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് പറിച്ചത് പിടിയിടാം. നമ്മളങ്ങനെ ഇത് കോവയ്ക്ക പറിക്കാൻ വന്നപ്പം കണ്ട നമ്മളെ ഡ്രാഗൻ്റെ ഇത് വെള്ള കളർ ഡ്രാഗനാണ് കേട്ടോ. വെള്ള കളർ ഡ്രാഗനും റെഡും കൂടെ ഒരുമിച്ചാണ്, ഇത് റെഡ് കളറാണ്, ഒരുമിച്ചാണ് നട്ടേക്കണം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു പൂ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ പൂവാണ് കണ്ടണ്ട. അതായി വേണ്ട, ഇതാണ് നമ്മളെ ഇത് ആദ്യത്തെ പൂ വന്നിട്ടുണ്ട്. ഡ്രാഗൻ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൂത്തൊരു 28 ദിവസം കഴിയുമ്പോൾ കാ പറിക്കാം. ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ഇതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെയും ചെറിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ നമ്മൾ ഡ്രാഗൻ്റെ കൂട്ടത്തിൽ കൂടെ കണ്ട കാന്താരി ഇട്ടേക്കുന്ന ഒരെണ്ണത്തിൽ തന്നെ കാന്താരി ഉണ്ട്. ഇതിൽ കട്ട് ചെയ്ത് കൊടുത്തിടണ്ട. കാന്താരി വലുതായി അത് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും അതിൽ നിന്ന് പൊടിച്ച് കണ്ട കയറിയുന്നുണ്ട്. അല്ലേ, പഴുത്ത കഴിക്കുന്നു. ഇതിലെ കൊമ്പ് കട്ട് ചെയ്ത് കൊടുത്താലും കാന്താരി അതിൽ നിന്ന് പൊടിച്ച് കയറി വരും. ചിലതൊക്കെ പട്ടം പോയി കേട്ടോ. കണ്ട ഇതൊക്കെ കട്ട് ചെയ്താണ്, ഇതൊക്കെ പട്ടുപോയി. ഇതെല്ലാം വീണ്ടും പൊടിച്ച് പൂത്തിട്ടുണ്ട്. പൂത്ത് കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കണ്ട ഡ്രാഗൻ്റെ എല്ലാം കുറേ കട്ട് ചെയ്ത് കണ്ട ഫുള്ള് ഡ്രാഗൻ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വിറ്റു. നഴ്സറിക്കാർക്ക് കുറച്ച് കൊടുത്തു. പിന്നെ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ വന്ന് വാങ്ങി കണ്ട അല്ല. ഇത് ഫുള്ളും കട്ട് ചെയ്ത് ഇത്രയും കട്ട് ചെയ്ത് ഇനി കുറച്ച് അവിടെ കുറേ ഉണ്ട് കട്ട് ചെയ്യാൻ. അതും കൂടെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിപ്പോൾ 4-5 വർഷമായത് കണ്ട ഇവിടെ നിറയെ കിടന്നതല്ലേ, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ട. ആദ്യം കട്ട് ചെയ്തതിൽ വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് ഫുള്ളും ഫസ്റ്റിൽ കട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഫസ്റ്റിൽ കട്ട് ചെയ്തത് മുഴുവനും വീണ്ടും പൊടിച്ച് വന്നിട്ടുണ്ട് കണ്ടാ. ഇതെല്ലാം കട്ട് ചെയ്തതിൽ നിന്നണ്ട തിളർത്ത് കയറി വരുന്നുണ്ട. നമ്മളിതുപോലെ വർഷം തോറും ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ പൊടിച്ച് കയറി വന്നോളും. അപ്പോൾ അടുത്തിപ്പം ഒരു 5-6 മാസം കൊണ്ട് ഇത് ഫുള്ളും അങ്ങ് ആയിക്കോളും. അപ്പോൾ അടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് വരാറായി. ഇപ്രാവശ്യം നമുക്ക് കുറവായിരിക്കും, കാരണം ഇത് ഫുള്ള് ലെയർ ചെയ്തത് ഇപ്പം കായ്ക്കാറായ സമയത്തായിരുന്നു. കുറച്ചുകൂടെ മുമ്പേ കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ തണ്ടിന് ആവശ്യക്കാർ വന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അടുത്ത് ബാക്കിയും കൂടെ നമുക്ക് കോവയ്ക്ക പറിക്കാം. അപ്പോൾ ഇത് നമ്മുടെ കാന്താരി വീണ്ടും കണ്ട കൊല ഇലയായിട്ട് കാച്ചിട്ടുണ്ട്. വേണ്ട കാന്താരി കാച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട നാരകൻ ലെയർ ചെയ്ത് നിർത്തിയേക്കണം. വേണ്ട നാരകൻ ലെയർ ചെയ്ത് നിർത്തിയേക്കിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നോനിയാണ്. നോനിയിൽ നോനിയിൽ വീണ്ടും ചെറിയ ചെറിയ പൂക്കളും മുട്ടൊക്കെ വന്നിട്ടുണ്ട്. മുട്ടും പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും ഡ്രാഗൺ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് നട്ടതാണ്. ഇതിലും മുട്ട് വന്നിട്ടുണ്ട്. എന്താ മുട്ട അല്ല കേട്ടോ, കായായി തുടങ്ങി. കണ്ടോ ഇതിൽ ചെറുതായിട്ട് കായായി. കണ്ടോ NIT എന്ന് പറഞ്ഞ റംബൂട്ടാന്നാണ് ഉണ്ടോ, റംബൂട്ടാൻ്റെ കാ അങ്ങോട്ടെല്ലാം നിറയെ പൂക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പൂത്ത് ചെറിയ ചെറിയ കാകളുണ്ട്. അപ്പം കുഞ്ഞു കുഞ്ഞു കാകൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കായകളായിട്ടുണ്ട്. മുകളിലോട്ട് പടർത്തിയതായിരുന്നു ആദ്യം, കുറേ കാച്ചു. അതിനുശേഷം അങ്ങ് അറച്ചു പോയി. ഇപ്പം ഞാൻ താഴെ കറിവേപ്പിലേരെ മുട്ടിലാണ് നിൽക്കണം. അതിന് നല്ല വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് അവിടെ നിറയെ പിഞ്ചു പിടിച്ചു കൊണ്ടുണ്ട്.
วินด์มันนั่งกันได้ทุกอย่างนี่บาลามเบลล่าหุ่นตั้งกิเลทุกอย่างกายเกตุลด้านั่นด้าอาดูเวรกายเกตุนั่นนั่นปั้นด้านารายานารายาพินจูดีกันนั่นด้าโอ้โหเบลล์นั่นด้าตรงมอลล์ก็จะนารายานั่นด้าปาร์ชีกิตอดีนี่ปาร์คินนั่นด้าแม่เมนูสาวเวอร์นั่นปาร์คินนั่นด้ามันจะร่างกันด้าเรนกัวไปเกิดที่ตรงนั่นด้านี่ปาร์ชีตบ้าคีมุระกานิกะเรนกัวไปเกิดที่ตรงนั่นว่าที่แล้วก็ว่าที่เขาอยู่ดันปาร์ติตัวอยู่นะวันนี้มูนน้าเลยเดี๋ยวสังกูดามบ์มันก็ยาดันเดี๋ยวมูนน้าเลยที่กิโลก็ว่าที่อยู่ดันปาร์คยามไปเชื่อวันนี้อาทิตย์วันนี้น้าอันจูสก็ไปนี่ปาร์คนั่งยี่อะไรที่กิโลก็ว่าที่อยู่ดันปาร์คยามไปเลยอังกันเนี่ยปิดตรงนั้นแต่ละซูเปอร์ก็ว่าที่นั่นแต่ละนั่นตาเชอรี่ซีสก็ว่าที่เดี๋ยวบอกตาเชอรี่ไทป์ชูการ์นักก็ปัจจัยกินน่าเลยเทสต์นะยามปัจจัยเกิดขึ้นนั่นคือ sugar patient ที่เราอันนั้นมาอันชนตัวว่าร้อนด้วยน้ำมันขึ้นมาตัดที่ชูร์กันถ้าพ่อมาคันเด็กเตรียมการด่ารีมาลาอุ่นนะทารสินเนี่ยมอลลี่เนี่ยกิตตี้ตรงนี้นี่ก็รัชชูดีอันเดปาร์คยามเอนดีต์แต่ตาเรามาลาตาเรียลิมก็รัชมูนาลิมูดการด่ารีนั่นปูนด้าแต่ตาเรา cover เลยปูนด้าอันเดลล่างูดปาร์คยามไปเรียร์กิโลการด่ารีกิตตี้ตั้มวันนี้เตรียมกิตตี้ตรงนี้นี่ก็รัชชูดีก็ปาร์คยามอันด้วยถ้าพ่อมาลาวีดีนั่นตาวีดีจะเกี่ยนวิเศษชั้นกันเลยไปยีวีดีทุกคนก็อิจฉาเป็นต้นนิสสัตย์สิจิโนไปนั่นทุกคนก็เดี๋ยวไปเลยวีดีโอตอนนั้นจะเรียนสบายนะนั่นปัตติล่ะไปนั่นพอวัยนี้เราไปไปนั่นทุกคนก็ happy วิชูไปนั่นตาวีดีทุกคนก็อิจฉาเป็นต้นกันทุกคนก็ไลค์กันคอมเมนต์แชร์รู้กันใจนะ thank you